സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്ത ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പുസ്തകത്തിലാണ് യുവതി പ്രവേശന വിധിയെ പറ്റിയുള്ള ഗുരുതരമായുള്ള പരാമർശങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഉള്ളടക്കം തന്നെയാണ് ഏറ്റവും അധികം കഴിഞ്ഞ രണ്ട് ദിവസമായി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും മണ്ഡലകാലം ആരംഭിച്ചിരിക്കുന്ന ഈ വേളയിൽ ഇത്തരമൊരു പരാമർശമടങ്ങിയ കൈപ്പുസ്തകം പോലീസുകാരുടെ കൈവശമുള്ളത് തന്നെയാണ് ഏറ്റവും അധികം ശ്രദ്ധ നേടിയതും. എന്നാൽ ഈ വിഷയം വലിയ വിവാദമായി മാറുന്നെന്ന് മനസ്സിലായതോടെ, അല്ലെങ്കിൽ ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കനത്ത പ്രതിഷേധവുമായി, വിശ്വാസികൾ തെരുവിലിറങ്ങുമെന്ന ഭീതി ഉണ്ടായതോടുകൂടി ദേവസ്വം മന്ത്രി തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മറ്റ് നിവൃത്തി ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയന്റെ സേനയുടെ നിർദ്ദേശത്തെ തള്ളിയാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നിർദ്ദേശം വിവാദമായി മാറിയതോടെ അത് പിൻവലിച്ച് തടിയൂരാനുള്ള നീക്കത്തിൽ തന്നെയാണ് സർക്കാരും പിന്നാലെ കൂടിയിരുന്നത്. സുപ്രീംകോടതി വിധി പ്രകാരം എല്ലാ തീർത്ഥാടകർക്കും ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ടെന്ന പോലീസുകാർക്കുള്ള കൈപ്പുസ്തകത്തിലെ വിവാദ പരാമർശം പിൻവലിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നൽകിയിരിക്കുന്നത്. സർക്കാരിനും ദേവസ്വം ബോർഡിനും യാതൊരു തരത്തിലുള്ള ദുരുദ്ദേശവും ഇതിനു പിന്നിലില്ല എന്നാണ് അദ്ദേഹം ഒരു വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി വ്യക്തമാക്കിയിരിക്കുന്നതും. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ പരിഗണനയിൽ കിടക്കുകയാണ്. അതിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല. അത് വരുന്നതിന് മുൻപുണ്ടായ അതേ രീതിയിൽ തന്നെ പ്രവേശനം തുടരുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് യുവതി പ്രവേശനം അനുവദിച്ചിട്ടില്ല, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എങ്ങനെയാണോ അത്തരത്തിലായിരിക്കും ഇത്തവണയും തീർത്ഥാടനം. അതിൽ കൃത്യമായ ഒരു വിധി വന്നതിന് ശേഷമായിരിക്കും അതിലൊക്കെ തന്നെ ഒരു തീരുമാനം എടുക്കുക. ധൃതി പിടിച്ചൊന്നും ഒരു നീക്കത്തിലേക്കും കടക്കില്ല. അത് വലിയൊരു തിരിച്ചടിയായി മാറുമെന്ന ഭീതി നിലവിൽ സർക്കാരിനുമുണ്ട്. മുൻ വർഷങ്ങളിൽ പ്രിന്റ് ചെയ്ത പുസ്തകം കൊടുത്തു എന്ന് തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് അബദ്ധം പിണഞ്ഞിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ കൈപ്പുസ്തകത്തിൽ 2022-23 എന്നീ വർഷം തന്നെയാണ് രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഉള്ളടക്കമൊന്നും തന്നെ മാറ്റിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തെറ്റുകൾ തിരുത്തി പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കുമെന്നാണ് എ ഡി ജി പിയും ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള ആഭ്യന്തര വകുപ്പിന്റെ കൈപ്പുസ്തകത്തിലാണ് വിവാദപരമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉള്ളടക്കമായി ഉണ്ടായിരുന്നതും. ശബരിമലയിൽ തീർത്ഥാടകരോട് പോലീസ് എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, ഡ്യൂട്ടി പോയിന്റുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പൂജാ സമയം, സന്നിധാനത്തെ സ്ഥലങ്ങൾ എന്നീ വിവരങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയുള്ള പുസ്തകമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമതായി തന്നെ യുവതി പ്രവേശന വിധിയെ ഓർമ്മപ്പെടുത്തിയുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ശബരിമലയിൽ ആചാരം ലംഘിച്ച് യുവതികൾ എത്തിക്കഴിഞ്ഞാൽ പ്രവേശിപ്പിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശത്തിലൂടെ തന്നെ വളരെ വ്യക്തമായി ഒരു വർഗീയ ലഹളയ്ക്ക് കോപ്പ് കൂട്ടുന്നു എന്ന സംശയമായിരുന്നു തുടക്കത്തിൽ ഉയർന്നു കേട്ടത്, അല്ലെങ്കിൽ ആരോപണം ഉയർന്നത്. കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിരവധി നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പിൻവലിച്ച് നടക്കുന്ന ആദ്യത്തെ തീർത്ഥാടന കാലത്ത്, അല്ലെങ്കിൽ ഭക്തർ വളരെയധികം എത്താൻ സാധ്യതയുള്ള ഈ സമയത്ത്, മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ആഭ്യന്തര വകുപ്പ് തന്നെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും നടത്തുകയാണോ എന്ന ചോദ്യം വിശ്വാസികൾ തന്നെ ആദ്യം ഉന്നയിച്ചിരുന്നു. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരമൊരു വിവാദപരമായ നിർദ്ദേശം ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ള ചോദ്യവും ഏറെ പ്രസക്തമാണ്. സർക്കാരിനും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനും വളരെ വ്യക്തമായി അറിയാവുന്ന ഈ വിഷയത്തിൽ തൊട്ടാൽ പൊള്ളുമെന്ന് വളരെ കൃത്യമായ ബോധ്യമുണ്ടായിട്ട് പോലും ഇതൊരു വിവാദ വിഷയമായി എന്തിനു മാറ്റിയെന്ന ചോദ്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പോലീസ് സേനയ്ക്കിടയിലും വലിയ ചർച്ചാ വിഷയമായി ഈ നിർദ്ദേശം മാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇത് പിൻവലിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ ഇത്രയധികം ഗുരുതരമായ പിഴവ് ഒരിക്കലും സർക്കാർ വരുത്താൻ പാടുള്ളതായിരുന്നില്ല. ശബരിമല യുവതീ പ്രവേശന വിധി നിലവിൽ 7-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പുനഃപരിശോധനയിൽ ഇരിക്കുകയാണ്. നേരത്തെ 5-അംഗ ബെഞ്ച് പരിശോധിച്ചതിനെതിരെ ശക്തമായ വിമർശനമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊന്നും തന്നെ ശരിയാകുന്നില്ല എന്ന നിർദ്ദേശം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത ബെഞ്ചിലേക്ക് കൈമാറിയിരിക്കുന്നത്. ശബരിമലയിൽ തങ്ങൾക്ക് സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ച രഹ്ന ഫാത്തിമയ്ക്കും ബിന്ദു അമ്മിണിക്കും തിരിച്ചടി നൽകിക്കൊണ്ടായിരുന്നു 2019 ഡിസംബർ 13 ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയുടെ അധ്യക്ഷതയിൽ ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത്, ബി ആർ ഗവായി എന്നിവരടങ്ങുന്ന 3-അംഗ ബെഞ്ച് കൃത്യമായി വ്യക്തമാക്കിയത്. അതായത് യുവതീ പ്രവേശന വിഷയത്തിൽ വിശാല ബെഞ്ചിന്റെ വിധി വന്ന ശേഷമായിരിക്കും ഒരു കൃത്യമായ തീരുമാനമെടുക്കുക എന്നുള്ള വിഷയം. ഇതോടെയാണ് പുനഃപരിശോധനാ വിധികൾ വരുന്നതുവരെ യുവതി പ്രവേശന വിധി സുപ്രീംകോടതി അനുകൂലിക്കുന്നില്ല എന്നുള്ള കാര്യം ഏറെ വ്യക്തമായത്, അല്ലെങ്കിൽ അത് കൃത്യമായ ഒരു തീരുമാനം തങ്ങൾ കൈക്കൊണ്ടിട്ടില്ല എന്ന് വ്യക്തമാക്കിയത്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന്റെ ഇത്തരം പരാമർശങ്ങൾ പോലും മുഖവിലയ്ക്കെടുക്കാതെയുള്ള നീക്കം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് തന്നെയാണ് വീണ്ടും യുവതി പ്രവേശനം സാധ്യമാക്കും എന്ന തരത്തിലേക്കുള്ള ചില ചർച്ചകൾ ഇന്ന് രാവിലെ മുതൽ കൊഴുത്തത്, അല്ലെങ്കിൽ അതിനനുകൂലമായി സംസ്ഥാന സർക്കാർ നിലകൊള്ളുന്നു എന്ന നിലപാടുകൾ ഉയർന്നു കേട്ടതും. സന്നിധാനത്തെ പോലീസ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ആഭ്യന്തര വകുപ്പ് സാധാരണയായി ഇത്തരത്തിൽ കൈപ്പുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്ത് നൽകാറുണ്ട്. അതിലൊക്കെ തന്നെ അവർ എത്തരം നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.